മറിയവും ജോസഫും മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല യഹൂദരായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പുത്രൻ ഒരു സാധാരണ ബാലനല്ല എന്നറിഞ്ഞിട്ടും യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കാൻ അവർ തയ്യാറായി. തങ്ങളുടെ ആദ്യജാതനെ അപ്രകാരം ദൈവത്തിന് സമർപ്പിക്കാൻ അവർ ജെറൂസലേം ദേവാലയത്തിൽ കൊണ്ടുവരും. തങ്ങളാൽ കഴിയുന്ന ഒരു ബലിയർപ്പിച്ച് അവർ ശിശുവിനെ ദൈവത്തിന് സമർപ്പിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ശിമയോൻ ദേവാലയത്തിൽ ശിശുവിനെയും അവൻ്റെ മാതാപിതാക്കളെയും കാണും. സകല ജനതകളുടെയും രക്ഷകനായവനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ സന്തോഷത്തിൽ ശിമയോൻ ദൈവത്തെ സ്തുതിക്കും. അതുപോലെ തന്നെ ഈ ശിശുവിലൂടെയാണ് ഇസ്രായേലിൽ അനേകരുടെ ഉയർച്ചയും വീഴ്ചയും സംഭവിക്കുകയെന്നും ഈ ശിശുവിൻ്റെ മാർഗം ഏറ്റവും കഠിനമേറിയ സഹനത്തിൻ്റെയും കുരിശിൻ്റെയും മാർഗമായിരിക്കുമെന്നും അതുവഴി മറിയത്തിൻ്റെ ഹൃദയം വാളുകൊണ്ട് പിളർക്കപ്പെടും പോലെ ഉള്ള അനുഭവങ്ങൾ അവളെ കാത്തിരിക്കുന്നുവെന്നും ശിമയോൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ജനതകൾക്ക് രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സഹനങ്ങൾക്കും വേദനകൾക്കും വേണ്ടി കൃത്യമായ ബോധ്യത്തോടെ ഒരുങ്ങുന്ന പരിശുദ്ധ കന്യകാമരത്തിൻ്റെ സാന്നിധ്യവുമാണ് ഇന്നത്തെ സുവിശേഷത്തെ സമ്പന്നമാക്കുന്നത്. ക്രിസ്മസ് കാലത്തിലെ ഈ ദിനത്തിൽ രക്ഷകനായ ദൈവത്തിൻ്റെയും പരിശുദ്ധ കന്യകാമരത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും വേദനകളെയും ക്രിസ്തു കേന്ദ്രീകൃത ബോധ്യത്തോടുകൂടെ സ്വീകരിക്കുവാനും ക്രമപ്പെടുത്തുവാനും തന്നെയാണ്. രക്ഷകന്റെ പിറവി തിരുനാളിന്റെ ഈ ദിനങ്ങൾ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാവട്ടെ.